ഓ ഗൈസ് എന്റെ മോനെ, അയ്യോ ആ ഗൈസ് ഇവിടെ ട്രാപ്പ് വെച്ചിട്ടുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാൻ, ആ പെണ്ണും കൂടെ എന്റെ ഉള്ളിലിട്ട് കൂട്ടാ. ശിവനെ പുറത്തു വന്ന്, അയ്യോ ഗൈസ് നല്ല കൂർക്കം വലിയ അമ്പോ, എന്താ അജ്ജാതി ഉറക്കം. ഇപ്പൊ നമ്മള് FSB ചോദിക്കാൻ പോയ പുള്ളി ഉണ്ടല്ലോ, പിടിച്ച് ചോമരിക്ക്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഗൈസ് അപ്പോ നമ്മളിന്ന് വളരെ വ്യത്യസ്തമായിട്ടൊരു ഗെയിമാണ് ഗൈസ്, കേറി ടീച്ചർ 3D. സോ ഗൈസ് അപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് ഈ ഗെയിം കളിക്കണേ. കുറെ പേര് ഏകദേശം നല്ല പോപ്പുലർ ആയിട്ടുള്ള ഗെയിമാണ് സാധനം. കോച്ചാണ്ടി മുക്കിൽ വരെ സാധനം ഫേമസ് ആണ്, അത്രയ്ക്കും ഫേമസ് ആണ് സാധനം. സോ ഇത് ഞാൻ ഡൗൺലോഡ് ചെയ്ത യൂട്യൂബിൽ നിന്ന് 70 MB ആണ്. സോ നിങ്ങൾ ജസ്റ്റ് യൂട്യൂബിൽ ഹൈലി കമ്പ്രസ്ഡ് സ്കെയറി ടീച്ചർ നടത്തി കൊടുത്താൽ അത് കിട്ടും. പക്ഷെ 500 MB എന്ന് പറയുന്നതാണ് പ്ലേ സ്റ്റോറിൽ, അത് ഇത്ര കൂടുതലല്ലേ എന്ന് എനിക്ക് തോന്നി. സോ ഗൈസ് അപ്പോൾ വാചകൊടി നിർത്തി നമുക്ക് തലവടിയിലോട്ട് പോവാം. സോ നമ്മുടെ ഫസ്റ്റത്തെ ലെവൽ എപ്പിസോഡ് 1 ആണ് കേട്ടോ. എപ്പിസോഡ് 1 തന്നെ 10 ലെവലുണ്ട്. ഇവിടെ 2 മോഡുണ്ട്, ഒരു എന്തോ വേറെന്തോ മോഡ്. അത് പക്ഷെ അത് എടുക്കണമെങ്കിൽ നമുക്ക് 4 ലെവൽ പാസ്സാവണം. സോ നമുക്ക് ആദ്യം ഈ 4 ലെവൽ തീർക്കാം ഇതിലത്തെ. സോ ഗൈസ് അപ്പോൾ നിങ്ങൾ ലൈക്ക് അടിച്ച് നൈസ് ആയിട്ട് ലൈക്ക് അടിച്ചേക്ക. നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഏകദേശം 10,000 ലൈക്കാണ് കേട്ടോ. സോ അപ്പോൾ നമുക്ക് നേരെ ലെവൽ 1 പോയാലോ. സോ ഗൈസ് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നൈസായിട്ട് സബ്സ്ക്രൈബ് കൂടി ചെയ്യാം, എന്നാലേ നമുക്ക് കൂടുതൽ വീഡിയോസ് ഇടാൻ പറ്റുള്ളൂ. സോ പിന്നെ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ മറ്റേക്ക് വരികയുള്ളൂ. സോ ബെല്ലൈക്കൺ ഓൾഡ് ഇടാനും കൂടി ശ്രമിക്കാം. സോ ഗൈസ് അപ്പോൾ നമ്മുടെ ഇതാണ് നമ്മുടെ ലെവൽ 1 എന്ന് പറയുന്നത്. സോ എന്റെ മോനെ ഗൈസ് ഇതാണോ ടീച്ചർ? ടീച്ചറെ മോന്ത എന്തങ്ങനെ പിന്നെ കോഴിക്കുഞ്ഞുങ്ങളെ പിടിക്കാൻ നിക്കണ പോലെയാണ് നിക്കണേ. സോ ഗൈസ് അപ്പൊ തുടങ്ങിട്ടോ. അതോടെ ലുട്ടുമോ വന്നിട്ട് സൈഡില്, എന്റർ ദ ഹൗസ്, ഗെറ്റ് എ പിൻ ഫ്രം ദ കോട്ട്, കോട്ടിൽ നിന്ന് പിന്നെടുത്തിട്ട് എവിടെയോ മിസ് ടി എന്നാണ് ടീച്ചറെന്ന് ഫുള്ളായിട്ട് വിളിക്കുന്നില്ല. സോ അപ്പോൾ ഫസ്റ്റ് ഒരു കാണിച്ചു തരാണ് നമ്മുടെ കോട്ടിൻ്റെ ഉള്ളൊരു പിന്നിരിപ്പുണ്ട്. അപ്പോൾ അതെടുത്തിട്ട് എവിടെയോ ഏതോ ഒരു കൗച്ചി കൊണ്ടുവെക്കണം, ഇരിക്കുന്ന എവിടെയോ കൊണ്ടുവെക്കണം. ആ അടിപൊളി, ഇവിടെയൊക്കെ വന്നിരുന്നാണ് എന്നിട്ട് ടീച്ചറെ എൻ്റെ അമ്മോ അത് ആലോചിച്ചിട്ട് തന്നെ എനിക്ക് എന്തൊക്കെയോ ആണ്. സോ നമുക്ക് ആദ്യം കൊണ്ട് പോയി നോക്കാം. നല്ല അടിപൊളി ടുട്ടുമോൻ, വിദ്യാർത്ഥികളായ ഇങ്ങനെ വേണം. പാവൻ ടീച്ചർ ഇട്ടു. സോ നമുക്ക് നേരെ, എനിക്ക് ശേഷം പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങാൻ പറ്റുന്നുണ്ട്. ഇവർ കാണിക്കുന്ന ആ മറ്റേ സ്റ്റെപ്പിൽ കൂടെ മാത്രമേ ഇറങ്ങാൻ പറ്റുള്ളൂ കേട്ടോ. അതാണ് എനിക്ക് ഇതില്ലാത്തത്. പുറത്തേക്കൊന്നും ഇറങ്ങാനൊന്നും പറ്റുന്നില്ല, അതുകൊണ്ട് മൊത്തം സൈഡിലോട്ടൊന്നും നമുക്ക് നീങ്ങാൻ പറ്റണ്ട. കംപ്ലീറ്റ് ലോക്കാണ്. സോ നമുക്ക് നൈസായിട്ടൊന്ന് പോയി നോക്കാം. സോ അവിടെ വാതില് തുറന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അവിടെ അതാണ് കേട്ടോ കോട്ട്, കോട്ടിൻ്റെ മുകളിൽ പിന്നെടുക്കണം. ഓക്കെ, പിന്നെടുത്തിട്ട് നമുക്ക് നൈസായിട്ട് ഇനി അങ്ങോട്ട് പോകാം. എവിടെയാണ് സോഫ? ഓക്കെ, അതാ ഈ സോഫ തന്നെയാണ്. സോ നമുക്ക് ഈ സോഫേനെ, എൻ്റെ അമ്മോ ഇതെന്താണിത്? ഇതാണ് അവന്മാരുടെ സൂചി. എൻ്റെ അമ്മോ കുന്തം പോലെ ഉണ്ട്. ഇതൊക്കെ കയറിയാണ്ടല്ലോ വായൻ്റെ ഉള്ളിൽ കൂടെ പുറത്തു വരും. പുള്ളാരായ ഇങ്ങനെ വേണം. എൻ്റെ അമ്മോ മാതൃകാ പുള്ളാര്. പാവൻ ടീച്ചർ അടുക്കളയെ കയറി 2 ബോണ്ടയൊക്കെ കഴിച്ച് മെല്ലെ ആടിപ്പാടി വരിക. ഇരിക്കുമ്പോൾ അറിയാ. സോ ഗൈസ് അപ്പോൾ ഇതൊരു ഫസ്റ്റ് പേഴ്സൺ വ്യൂ ആണ് സംഭവം. പിന്നെ ടീച്ചർ നടന്ന് നടന്ന് വരുന്നുണ്ട്. എൻ്റെ പൊന്ന ടീച്ചർ ഒന്ന് വേഗം വന്നിരിക്കി, സൂക്ഷിച്ച് ഇരിക്കണ്ട കേട്ടോ, ഞാൻ വെറുതെ വെച്ചതാ. ഗൈസ് അപ്പൊ ഇത്രയും ഗ്രാഫിക്സ് ഉള്ള സ്ഥിതിക്ക് അവർക്ക് ഇതും കൂടി കുറച്ച് റിയാലിറ്റി ആക്കായിരുന്നു. പിന്നെ അതിന്റെ ഇടയിൽ കൂടെ ഓരോ ലെവൽ കഴിയുമ്പോഴും ഇങ്ങനെ ഓരോ സാധനം വരുന്നുണ്ട്, ഒരു സ്കെയറി ബുച്ചർ ആ ഗെയിമിന്റെ. സോ ഗൈസ് അപ്പൊ നമ്മളെ ടുട്ടുമോൻ വീണ്ടും വന്നിട്ടുണ്ട്. എന്റെ ടുട്ടുമോനെ, ടീച്ചർ നീ കൊലക്ക് കൊടുക്കുമല്ലോ. ഇടാ ഗൈസ് നമ്മളാണ് നമ്മളെ ടീച്ചർമാരെ കൈ കൊടുക്കുന്നത്, 2 ചോക്ക് 1 വടിയൊക്കെ. ഇവൻ എലീനെ പിടിക്കാൻ സാധനമൊക്കെയാണ് തിരികെ കൊടുക്കണത്, എന്തരടേ. സോ നമുക്ക് ആദ്യം സാധനമൊക്കെ ഇവിടെ, ഇതിപ്പോ ട്യൂട്ടോറിയൽ ആണ് അമ്മ പറഞ്ഞു തരും. ആ സോ നമുക്ക് എന്തായാലും എലിപ്പെട്ടി അങ്ങോട്ട്, അല്ല എലി അതന്നെ എലിപ്പെട്ടി അങ്ങോട്ട് എടുക്കാൻ പോവാം. സോ എവിടെ കിടക്കണം. സോ അതും കയ്യെ പിടിച്ച് നമുക്ക് നൈസായിട്ട് പോവാം. എവിടെയാണുള്ള ടീച്ചർ? എവിടെയോ കിടന്ന് ഉറങ്ങാണ് കേട്ടോ. നമുക്ക് മേലെ മിനി സ്ക്രീനിൽ TV പോലെ ക്യാമറ വെച്ച പോലെ നമുക്ക് ടീച്ചറെ ഫുള്ള് കാണാം. ഓക്കെ, സോ അപ്പോൾ നമുക്ക് ആദ്യം വാതിലൊക്കെ ഒത്തുന്നുണ്ട് ടീച്ചർ. എൻ്റെ മോനെ ഗൈസ് ടീച്ചർ നല്ല കൂർക്കം വലിയ, അഞ്ചാതി ഉറക്കാം എൻ്റെ അമ്മോ ഹൊയ് എന്നുള്ള ഒച്ച കേൾക്കാൻ ഗൈസ്. നിങ്ങൾ ഈ ലെവല് കളിച്ചു നോക്കുകയാണെങ്കിൽ നിനക്കറിയാം ഹൊയ് എന്നുള്ള ഒച്ച കേൾക്കാം. ഗൈസ് കേൾക്കാൻ രസമുണ്ട്. എന്നാലും ഈ അവസരത്തിൽ ചോദിക്കാൻ പാടുമെന്നറിയില്ല, ടീച്ചറെ ടീച്ചർ ഉറങ്ങുവാണോ? സോ ഗൈസ് അപ്പോൾ നമുക്ക് ടീച്ചറെ നോവിച്ച് സന്തോഷം കണ്ടെത്താം. ഓക്കെ, ഈ സാധനം ഇവിടെ വെച്ചുകൊണ്ട് നമുക്ക് തിരിച്ച് നടക്കാം ബാക്കിലോട്ട്. എവിടെ? ഭയങ്കര കൂർക്കം വലിയ കേട്ടോ ഗൈസ്, അത് വളരെ ഇതുണ്ട്. നല്ല ബാസ സൗണ്ട് വിത്ത് എനർജി ബൂസ്റ്റർ കൂർക്കം വലിയ. പിന്നെ സൈഡിലൊരു കേക്കൊക്കെ ഉണ്ട്. ഇപ്പം എങ്ങനെ ടീച്ചർ വേണോ നമ്മൾ തീരുമാനിച്ചാൽ മതി, സ്വർഗത്തിലോട്ട് വേണോ നരകത്തിലോട്ട് വേണോന്ന്.
ടീച്ചർ ചോമരി പിടിച്ച് തേച്ചടിക്കും. സുഖാവശ്യ ഇതാ വെക്കാൻ പോകുന്നു, ഇതാ വെക്കുന്നു, വെച്ചു. ഓക്കെ. ഓ പാവം ടീച്ചർ, പക്ഷേ തലമുടിയൊക്കെ എന്താണാവോ ഇങ്ങനെ. ഈ ചങ്ങാനെ കൊണ്ട് വലിയ ശല്യമായല്ലോ. ഓരോ ലെവലിൽ വരുമ്പോൾ ഇറച്ചി വെട്ടിക്കാരൻ വെറുതെ എത്തി നോക്കി പോകാന്ന്. സോ ഗൈസ്, അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ലെവൽ എന്താണെന്ന് വെച്ചാൽ, ഇതേ ലോട്ടുമാവ് വീണ്ടും വന്നിട്ടുണ്ട്. ത്രോ ബ്ലാങ്കറ്റ് ബട്ട് എന്തോ ഗൈസ്. അപ്പോൾ എന്താ വെച്ചാൽ, ഈ ജനൽ തുറന്നിട്ട് അവിടെ ഒരു ബെഡുണ്ട്. ആ ബെഡിൻ്റെ മുകളിൽ ഒരു കമ്പാളി ഉണ്ട്. കമ്പാളി പൂച്ചി തങ്കച്ചി സോ ആ കമ്പിളി എടുത്ത് നമ്മൾ പുറത്തിടണം. ഓക്കെ. സോ ഇതാണ് നമ്മുടെ ക്രോബാറ്. ക്രോബാറ് എന്തോ അവസാനം. ഓക്കെ, ആ സാധനം നമ്മൾ ജനല് തുറക്കാൻ പോവുകയാണ് കേട്ടോ. ഓക്കെ. സോ നമ്മുടെ പുള്ളിക്കാരി കഥാനായിക എന്നിട്ട് സൈഡിൽ കൂടി ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. ദേ ദേ കഴിച്ച് ജനൽ തുറന്ന് മണ്ടക്കിടാൻ നോക്കാം കേട്ടോ. നമുക്ക് മണ്ടക്ക് വീഴുമ്പോൾ നോക്കാം ആദ്യം. സോ ജനൽ തുറക്കടേ. ആ ജനൽ തുറന്ന് നമുക്ക് നൈസായിട്ട് മണ്ടക്ക് ഇട്ട് നോക്കാം. സോ ഇവിടെ കമ്പിളി ഇവിടെ ഉണ്ട്. ഓക്കെ, നമുക്ക് നൈസായിട്ട് ഇട്ട് നോക്കാം. അമ്മാച്ചേ, ഓ ദേ ഓടണം. അപ്പോൾ നമുക്ക് നൈസായിട്ട് അത്രയേ ഉള്ളൂ കേട്ടോ. സിമ്പിൾ ലെവലായിരുന്നു. ഓക്കെ, എനിക്ക് വന്നത് ഇപ്പോൾ ദേ വീണ്ടും എൻ്റെ അമ്മ ഈ ചങ്ങാനെ തള്ളിക്കൊല്ലുന്ന് വെറുതെ ഓരോ ലെവൽ കഴിയുമ്പോൾ വെറുതെ എത്തി നോക്കണേ. സോ നെക്സ്റ്റ് ലെവൽ. ഓക്കെ, പുൾ ട്രാപ്പ് ഓവർ മെയിൻ ഡോർ. ഓക്കെ. ആ ഓക്കെ, ഇതിൽ പൂച്ചയൊക്കെ ഉണ്ട് കേട്ടോ. പൂവിൻ്റെ സംഭവം എന്താ വെച്ചാൽ, നൈസായിട്ട് നമ്മൾ ഒരു ട്രാപ്പ് ടീച്ചറെ വീടിൻ്റെ മുന്നിൽ കൊണ്ടുവെക്കണം. വീടിൻ്റെ മുന്നിലോ ഷെഡിൻ്റെ മുന്നിലോ എനിക്ക് മനസ്സിലായി. ഷെഡിൻ്റെ മുന്നിലാ തോന്നുന്നുണ്ട്. എന്നിട്ട് പൂച്ചേനെ ഇറക്കാൻ പാടില്ല. ഷെഡിൻ്റെ മുന്നിൽ നമ്മൾ ട്രാപ്പ് കൊണ്ടുവയ്ക്കുക. അപ്പോൾ പൂച്ച വരില്ല. പൂച്ച വന്നു കഴിഞ്ഞാൽ പൂച്ച ഒച്ചുണ്ടാക്കിയിട്ട് മറ്റേ അമ്മച്ചിനെ അറിയിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അങ്ങനെയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് നൈസായിട്ട് കളി തുടങ്ങാം. സോ അതേ നമ്മുടെ പുള്ളിക്കാരി ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ഗായ്സ് ഓടി കുറ്റിക്കാട്ടി കയറി, ഇല്ലെങ്കിൽ ഇപ്പൊ പിടിച്ച് തിന്നേനാ പെണ്ണുമ്പിള്ള. പൊന്നോ, ഹൂ നെഞ്ചിൻ്റെ അകത്ത് തീയാളി. സോ സത്യം പറഞ്ഞാൽ എനിക്കൊരു ആളല് വന്നിട്ടാ, വെറുതെ ഓടി വന്നേക്കാം. സോ നമുക്ക് അതും കൊണ്ട് ഷെഡിലോട്ട് പോവാം ആദ്യം. ഓക്കെ, വേ ഓടിപ്പോ, കളി കഴിക്കാനുള്ളതാ. ഓ ഗായ്സ് ഷെഡിൻ്റെ മൂട്ടിലല്ല കൊണ്ടിടണ്ടേ, മറ്റേ മെയിൻ ഡോറിൻ്റെ മൂട്ടിലാണ്. സോ നമുക്ക് അവിടെ കൊണ്ടിടാം. ഓക്കെ ഇട്ടോ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ നൈസായിട്ട് ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ടീച്ചർ നമുക്ക് പ്രകോപിപ്പിക്കാം. ടീച്ചർ നമുക്ക് അവിടെ പോയി കളിയാക്കിയിട്ട് നമുക്ക് പുറത്തു വന്ന് നിൽക്കാം. എങ്ങനെയുണ്ട്? യെസ് ഞാനൊരു സൈക്കോയാണ് ഗൈസ്. സോ എവിടെ സൈക്കോയാ? ഞാൻ സൈക്കോയ ടീച്ചറെ പിടിച്ചു താക്കണം. ഓക്കെ, ടീച്ചറെ കാണുന്നില്ല. ടീച്ചറെ പോയി, ടീച്ചറെ കാണുന്നില്ല ഗൈസ്. ടീച്ചറേ ടീ എവിടെ ഗൈസ്? പുള്ളിക്കാരനെ കാണിക്കൊന്ന് എവിടെയോ പോയി എന്നൊന്ന്. It was at this moment that he knew he fucked up. ഓടി തള്ളടേ എന്റെ മോനെ ഗൈസ്. ആ പെണ്ണുമ്പള പുറകില് സിവണയ പുറത്തെത്തിയില്ലെങ്കിലോ ഇപ്പൊ പിടിച്ചു പടായേനെ. ഹൗ ഗൈസ് പുറത്തെത്തി? നിന്റെ കളി ചെന്നൈയിലല്ലേ നടക്കൂ, തീരണ്ട ഇന്ത്യയിലോട്ട് വേണ. ഓ ഗൈസ് ആ പെണ്ണുങ്ങൾ ഓടി വരണം കാണാൻ എമ്മാരസാ. ഗൈസ് നമ്മൾ ടീച്ചറെ മാനസികമായി തളർത്തിക്കൊണ്ടിരിക്കുകയാണ്. പിടിക്കണോ? നിനക്ക് തല്ലണോ? തല്ലടാ, തല്ലി നോക്കടാ. ഗൈസ് ടീച്ചറെ വാതിലിനെ അടച്ച് പൂട്ടണം. ടീച്ചർ വാതിലിൽ സ്റ്റക്കായി ഇലുമിനാണ്ടി. എന്റെ മോനെ ഗായ്സ് ആ പെണ്ണുമ്പോൾ അറിഞ്ഞ് വന്നിക്കണ എന്റെ മോനെ ഒരു വരുത്ത്. ഞാൻ കണ്ടം പോയി ഓടിട്ടോ. എന്റെ മോനെ ഇതെന്താണത്? ഓ ഗായ്സ് സീക്രട്ട്, എന്റെ മോനെ മുംബൈയുടെ ഒരു ഭാഗത്ത് റോക്കി, മറുഭാഗത്ത് ഈ അമ്മായിന്റെ വീട്. എന്റെ മോനെ ഗായ്സ് സെറ്റപ്പ് വീടേ, ഇത് നോക്ക്. അല്ല അവനെ കള്ളമാർക്കും ഇങ്ങനെ കയറിക്കൂടെ, പറ്റൂലേ ഇരിക്കല്ലേ. ആ ഗായ്സ് എന്റെ മോനെ ഇത് കണ്ടോ, സീക്രട്ട് ബേസ് അണ്ടർഗ്രൗണ്ട് അതുപോലെ നായിക. ഏതെങ്കിലും 10 പേരെ പഠിപ്പിച്ച ടീച്ചറായതല്ല ഞാൻ. ഞാൻ പഠിപ്പിച്ച 10 പിള്ളേരും തുന്നമ്പാടി. ഇപ്പൊ നമ്മളെ മിഷൻ മൊത്തം അങ്ങോട്ട് കംപ്ലീറ്റ് ആയിട്ടില്ല. നമുക്കൊരു പൂച്ചക്കുട്ടീനെ ഷെഡിന്റെ ഉള്ളിൽ ഇറക്കി വിടാനുണ്ട്. സോ നമുക്ക് ഷെഡൊക്കെ തുറന്നു പോവാം. എവിടെ? ഓ ഗൈസ് ഇവിടെ സാധനം സ്റ്റെക്കായെന്ന്, എന്തോ ലാഗ് അടിച്ചിട്ട് പെട്ടെന്ന്. എന്തെല്ലാം ആവട്ടെ ഗൈസ് നമുക്ക് തുറക്കാം. തുറക്കൂ സീസേ ആവൂ തുറന്ന്. ആ
എന്റെ മോനെ, ഈ നാടൻ പൂച്ചേനാണോ രക്ഷിക്കാനാണോ ഞാൻ ഇത്രയും നെഞ്ചിന്റെ ഉള്ളിൽ തീയും കത്തിച്ച് പെടാപ്പാട് കേട്ടെ? എന്റെ പൊന്ന് കൊച്ചർക്ക ഇറങ്ങിപ്പോയേ എന്റെ പൊന്നടാവേ. ഓ നാടൻ കണ്ടം പൂച്ചയുണ്ട്, അതിനെയാണ് ഒന്ന് ഇറങ്ങിപ്പോ ചെറുക്ക. ഹൂ, ദേ വീണ്ടും ആ ഇറച്ചി വെട്ടുകാരനെ എൻ്റെ അമ്മോ. ഗൈസ്, അപ്പോൾ ഇതുവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നൈസ് ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാൻ മറക്കരുത് ഗൈസ്. സോ നമുക്ക് നെക്സ്റ്റ് ലെവലിലോട്ട് പോകാം ഗൈസ്. നെക്സ്റ്റ് ലെവൽ എന്താ വെച്ചാൽ, നമ്മുടെ ഷാംപു ഉണ്ട്, ഷാംപു വെച്ചിട്ട് എന്തോ ഉള്ള കളിയാണ്. സോ അപ്പോൾ ഫസ്റ്റ് നമ്മൾ സ്റ്റെപ്പൊക്കെ കയറി നൈസായിട്ട് പോവാം. ഓക്കെ, സോ ദേ ഇതാണ് നമ്മുടെ കുളിമുറി. അപ്പോൾ അതിനായിട്ട് കയറി വെക്കാം. ഇതെന്താണത്, സൂപ്പർ ലൂവോ? ദൈവമേ, ഇതൊക്കെയാണോ നല്ലതാക്കണേ? വെറുതെ അല്ല തല അങ്ങനെ ഇരിക്കണേ. ഇങ്ങനെ പോകണേ ഞാൻ മൂട്ടി തേച്ച് വിടും. സോ നമുക്കിവിടെ വെയിറ്റ് ചെയ്യട്ടോ, ടീച്ചർ എന്താ ചെയ്യണേ നോക്കാം. അതെ, അപ്പോൾ മന്ദം 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 നടന്നു വരികയാണ് സുഹൃത്തുക്കളെ അദ്ദേഹം. എൻ്റെ മോനെ, കഴിച്ച അടുത്തൊരു വണ്ടി ഡോറൊക്കെ താനടയാണ് തുറക്കണ്. സോ ഏ, വെറുതെ നിൽക്കണ എന്നെ പിടിക്കാൻ വരണ. രമണ, ഓടി തള്ളിക്കോ എൻ്റെ മോണെ. എന്താണ് ഈ തിളക്ക്, പ്രാന്താണോ? വെറുതെ പിടിച്ച് കഴിക്കാൻ പറഞ്ഞേ. ഞാനാ മൂലയ്ക്ക് ആ പെണ്ണുങ്ങളെ കുളിക്കാൻ പോണേ കാത്തു കയറുന്നു. എന്താണ്? സോ അപ്പൊ നൈസായിട്ട് പുള്ളിക്കാരി കയറി പോവണ്ട്. ഓക്കെ, ഇപ്പോ ദേ ഗൈസ് ഇറങ്ങി, ഓടി ഇറങ്ങിയിരുന്നു. അയ്യോ, അതെ അതെ അതെ, എന്റെ വെക്കട്ടെ. അയ്യോ, ഇപ്പൊ വടി ആയേനെ. എന്താണത് തലയില്? അയ്യോ, പിങ്കി ഇങ്കി പിങ്കി പോങ്കി എൻ്റെ മോനെ ഗൈസ്. അത് രസം കേട്ടോ പക്ഷെ കാണാൻ. കുറച്ചും കൂടി വൃത്തിയുണ്ട് നരച്ചുണങ്ങിയനെ കാട്ടും, അത് വേറെ കാര്യം. സോ എവിടെ ഹൗ ഗൈസ്? അപ്പോൾ എനിക്ക് അവിടെ അവിടെ നിന്നെന്ന് തോന്നുന്നു. എൻ്റെ അമ്മ, ആ സാധനം ഉണ്ടല്ലോ ഉരുണ്ട് ഓടി വരുമ്പോൾ ഒരു പേടിയാ. ഹു, പക്ഷേ ഗ്രാനീൻ്റെ അത്ര വരില്ല കേട്ടോ. ഗ്രാനി അതേ വീണ്ടും ഓടി വരണ്. നമുക്ക് സ്റ്റെപ്പിൻ്റെ അവിടെ നിൽക്കുമോ നോക്കാം, ചിലപ്പോൾ സ്റ്റെപ്പിൻ്റെ അവിടെ നിൽക്കുമായിരിക്കും. ശിവണേ ഇല്ല, ഓടിക്കോ, അത് ഇങ്ങോട്ട് വരിക. എൻ്റെ അമ്മോ, ഹൗ ഗൈസ് അവിടെ നിന്ന്. സോ ഗൈസ്, അപ്പോൾ ആ ലെവലും ചേച്ചി. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ടൈം നൈസായിട്ടൊന്ന് സ്റ്റാമ്പ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട ആ ഒരു ടൈം ഉണ്ടാവുമല്ലോ, ആ ടൈം നിങ്ങൾ സ്റ്റാമ്പ് ചെയ്യുക കേട്ടോ. ടൈം സ്റ്റാമ്പ് ആയിട്ട് കമൻറ്റ് ചെയ്യുക, ഇത്ര മിനിറ്റ് ഇത്ര സെക്കൻഡ് എന്ന് കമൻറ്റ് ചെയ്യുക. സോ ഗൈസ്, അപ്പോൾ ഇപ്രാവശ്യം എന്താ വെച്ചാൽ, പിക്ചർ ഫ്രം ദ ചോക്കി. ഈ ചോക്കി എന്താ സാധനം? ജോക്കി എന്ന് കേട്ടുണ്ട്. ഓക്കെ, സോ അപ്പോൾ ഈ കബോർഡിനകത്ത് എന്തൊക്കെയോ ഉണ്ട്, അപ്പോൾ അതിനകത്ത് കയറി പോകണമെന്നാണ് പറയുന്നത്. അപ്പോൾ അതിനകത്ത് എവിടെയോ ഒരു ഫോട്ടോ ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ നൈസായിട്ട് എടുക്കണം. അതെങ്ങനെയാണ് എടുക്കുക നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ആ ടീച്ചർ വേണം, നൈസായിട്ട് വരുന്നുണ്ട്. ഓക്കെ, ഏ അവിടെ കിടന്ന് ഓടിക്കളിക്കണ. സോ അവിടെ കിടന്ന് ഓടിക്കളിക്കാം. നമുക്ക് നേരെ എന്തു ചെയ്യാം, കബോർഡിൻ്റെ അകത്ത്, ഏതോ ഒരു കബോർഡിനകത്താണ് എന്തോ എന്തോ പടമൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞേ. ഇതാന്ന് തോന്ന്. ഓക്കെ ഗൈസ്, അതെടുത്ത് നമുക്ക് വേറെ. ഏ ജയിച്ചാ ഗൈസ്, അതെങ്ങനെ ജയിച്ച്? ഞാൻ വിചാരിച്ച ആ പടം എടുത്ത് വേറെ എവിടെയെങ്കിലും കൊണ്ട് വെക്കണമായിരിക്കുന്നു, വെറുതെ അങ്ങ് ജയിച്ച്. ഇതെന്താ, മിസ് ടീസിൻ്റെ ബേസ്മെൻറ്റ്. ഓക്കെ ഗൈസ്, അധോലോക നായിക അധോലോകത്തിലിരുന്ന് ഉപ്പുമാങ്ങ നിന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഭരണിക്കകത്തുനിന്ന് ഉപ്പുമാവ് എടുക്കണതിന് മുന്നേ നമ്മൾ ബേസ്മെൻറ്റ് പൂട്ടിയിട്ടിട്ട് ഫ്രിഡ്ജിലെടുക്കുന്ന കേക്ക് എടുത്ത് നിലത്ത് കൊട്ടിയിട്ട് മാനസികമായി തോൽപ്പിക്കുക എന്നുള്ള ഒരു കളിയാണ്. ടീച്ചറ് വെറുതെ മാനസികമായി തോൽപ്പിക്കുക എന്നാണ് ഈ കളീൻ്റെ ഒക്കെ ഉദ്ദേശം. ഓക്കെ, നമുക്ക് നൈസായിട്ട് എന്നാൽ പിന്നെ ഇതെടുക്കാൻ പോവാം. ഇതേ ഇതേ കേക്ക്. ഓക്കെ, അത് നിലത്ത് കൊട്ടിയിട്ടുണ്ട്. അപ്പോൾ ടീച്ചർ ഇങ്ങനെ നടന്നു വരുന്നുള്ളൂ, അവിടെ നിന്നൊക്കെ നടന്ന് ഈ ലെവൽ നമ്മൾ സുഖമായി ജയിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്, വലിയ സീനൊന്നുമില്ല. ഓക്കെ, സോ പിന്നെ എനിക്കൊന്ന് നല്ല ടഫ് ലെവൽ വരുമായിരിക്കും, അപ്പോൾ അതും നമുക്ക് കളിക്കാം. നമുക്ക് സീനില്ല, നമുക്ക് എല്ലാ ലെവലും കളിക്കാം. സോ നമുക്ക് ഓടി രക്ഷപ്പെടാം ഗൈസ്. നൈസായിട്ട് നമ്മൾ ഓടിയിട്ടുണ്ട് അവിടുന്ന്. പിന്നെ ഈ ഗെയിമിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, എല്ലാ റൂമിലും ഡോറുണ്ട്. ബാത്റൂമിന് വരെ നാല് ഡോറാണ്. അതൊന്നും അങ്ങനെ എനിക്ക് മനസ്സിലായില്ല. ഏ ഗൈസ്, അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ സിമ്പിൾ ലെവലാണ് കേട്ടോ ഇത്. ചിലതൊക്കെ സിമ്പിളാണ്, ചിലതിൻ്റെ മോ ഞെട്ടിപ്പണ്ടാരണം കണ്ട്. ഓക്കെ, സോ ഇപ്രാവശ്യം ഇതേപോലത്തെ എന്തോ ഒരു സ്പ്രേ ഒക്കെ അടിച്ചിട്ടുള്ള പരിപാടിയാണ്. ഫൈൻഡ് ദ സ്പ്രേ ഫ്രം ദ ഷെഡ്. ഓക്കെ, ഷെഡിൽ നിന്ന് ഷെഡിൻ്റെ ഉള്ളിൽ നിന്നും സ്പ്രേ പാനീയം എടുത്ത്
ഏതോ ചുമതലകളിൽ അടിക്കണമെന്നാണ് ഇവർ പറയുന്നത്. ഇതേ അമ്മ അമ്മൂമ്മയൊക്കെ അവിടെ നിൽക്കണ്ട്, സീനൊന്നുമില്ല, ഒറ്റ വിടലങ്ങ് വിട്ടിട്ട് അവർ ടുട്ടുപോലെ സീനാണ്. ഓക്കെ, ഇവൻ്റെ മൂട്ടി പന്നിപ്പടക്കം വെച്ച് പൊട്ടിക്കണം, എന്നാലാ ടീച്ചർ രക്ഷപ്പെടുള്ളൂ. സോ അപ്പോൾ ഇതേ മറ്റേ പുള്ളിക്കാരി നൈസായിട്ട് ഇറങ്ങി വരുന്നുണ്ട്. ഓക്കെ ടീച്ചറേ, നമസ്കാരം, ഗുഡ് മോർണിംഗ്. അപ്പോൾ ടീച്ചർ കാറിൻ്റെ അടുത്ത് ചുറ്റിപ്പറ്റിയാണ് നിൽക്കുന്നത്. നല്ല ലാഗുണ്ട് കേട്ടോ, പുള്ളിക്കാരി വളരെ മെല്ലാണ് നിൽക്കുന്നത്. പിന്നെ ഓടി നടന്നുകൂടെ, എന്നെ പിടിക്കാൻ പറയുന്ന പറയുമ്പോൾ ഓടുക്കാത്ത സ്പീഡാണല്ലോ, മൂട്ടിൽ ജെറ്റ് പിടിപ്പിച്ച പോലെ. സോ നമുക്ക് മെല്ലെ 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 നമുക്ക് ടീച്ചറെ പുറകിൽ കൂടെ പോയി നോക്കാം, വളരെ മെല്ലെ. ഓക്കെ സോ നമുക്ക് ഓക്കെ 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 ഇനി സീനില്ല, നമുക്ക് പുള്ളിക്കാരി കയറി പോയിട്ടുണ്ട്. ഓക്കെ ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് സ്പ്രേ അടിക്കാം. സ്പ്രേ ഇവർ ഈ ഡോക്ടർ സ്ട്രേഞ്ചിൻ്റെ സാധനം തന്നെ കത്തിച്ചാണ്, എനിക്ക് ഇതുവരെ മനസ്സിലായില്ല എന്തെടുക്കുകയാണേലും. മാത്രമല്ല ഇവരെ മുറ്റടക്കണ്ടല്ലോ, മാറ്റി വെച്ചിട്ട പോലെ. സോ അത് ശരി, ഇനിയിപ്പോൾ അമേരിക്ക ആണേലും ടീച്ചറെ വീടാണെങ്കിലും താക്കോലുണ്ടാവുക ചവിട്ടീൻ്റെ തൊട്ട് തന്നെ. അതെന്തോ പ്രകൃതി നിയമമാണെന്ന് തോന്നുന്നു. എല്ലാ ഫണ്ടൊക്കെ അങ്ങനെയായിരുന്നു, പക്ഷേ ഞങ്ങളെ വീട്ടിലില്ല തന്നെ, പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട് കുറേ വീടുകളിൽ ചവിട്ടീൻ്റെ അടിയിലാണ് വെക്കാറ്. ഓക്കെ ഇതേപോലെ തന്നെ ഈ അമ്മച്ചിയും പുറത്തിറങ്ങി നിന്നിട്ട് ചവിട്ടീൻ്റെ അടിയിൽ വെച്ചിട്ട് കാത്തോട്ട് കയറിപ്പോയി. സോ അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത്, നൈസായിട്ട് കളറടിക്കണം എന്നാണ് ഇവർ പറയുന്നത്. അപ്പം നമുക്ക് കളറടിക്കാൻ പോവാം. ഓക്കെ ഓക്കെ പെയിൻ്റ് അടിക്കാൻ എനിക്ക് മേലത്തെ എവിടെയാണ് പോകേണ്ടത്. അപ്പം നിങ്ങൾ ഇതുവരെ ലൈക്ക് അടിച്ചില്ലേ, ഇനിയെങ്കിലും ഒന്ന് ലൈക്ക് അടിക്കുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ നമുക്ക് സപ്പോർട്ട് കുറവാണ് ആക്ച്വലി. സോ നമുക്ക് നേരെ സ്റ്റെപ്പ് കയറി വിട്ടണ്ട് കേട്ടോ, നമുക്ക് സ്റ്റെപ്പ് കയറി വിട്ടിട്ട് ദേ 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 അമ്മച്ചി നമുക്ക് നമുക്ക് നൈസായിട്ട് അടിക്കാം. ഓക്കെ പുഷ്ക് അടിച്ചിട്ടുണ്ട് കേട്ടോ, എൻ്റെ മോയ ചെക്കൻ എന്തോ കൊള്ളാക്കി വെച്ചേക്കണ ആ ചുമരി, എന്തൊരു നീചനാണ് സക്കീർ ബായ്. ഗൈസ് ദേ അമ്മച്ചി അവിടെ നിന്ന് കഥ പറയാം, അല്ലാതെ അവിടെ നിന്ന് കഥ പറയാം കേട്ടോ പുള്ളിക്കാരി, അല്ലാതെ ഇങ്ങോട്ട് വരുമൊന്നുമില്ല പിടിക്കാൻ. പെട്ടെന്ന് തന്നെ കളി കഴിക്കുകയും ചെയ്തു, എന്തായിരിക്കും മനസ്സിലായില്ല. ദേ ഇത് ഈ ചങ്ങാനെ കൊണ്ടൊരു മുടുക്കത്തടങ്ങാറാണ്. സോ ഗൈസ് പ്ലീസ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ് ഗൈസ്. സോ നമുക്ക് ഈ വീഡിയോ ഇന്ന് ഇവിടെ നിർത്താം. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഗൈസ്, നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നമുക്ക് എങ്ങനെയെങ്കിലും ആൻഡ് 300K ആകുമ്പോൾ നമുക്ക് സ്പെഷ്യലായിട്ടൊരു സാധനം കാത്തിരിപ്പുണ്ട്.